ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് കാവർത്തതും ശർക്കരപ്പേരിയും. കായ കൊണ്ടുള്ള വിഭവങ്ങൾ, കായയുടെ ഒരു ഭാഗം പോലും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. കായ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇന്നത്തെ ഓണം സ്പെഷ്യൽ. 2 കിലോ ചെങ്ങഴിക്കോടൻ കായ കിട്ടി. 2 കിലോയില് 1 കിലോ ശർക്കരപ്പേരിക്കും 1 കിലോ ചിപ്സിന് മാറ്റിവെച്ചു. എന്നിട്ട് ചിപ്സിനുള്ളത് മാത്രം ഇതുപോലെ നമ്മുടെ തോല് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചു ഞാൻ. അപ്പൊ കറ ഒന്ന് പോയി കിട്ടിട്ട് നേരിച്ച് ശർക്കര ഉപ്പേരിടത് ഇതാ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ചിപ്സിനുള്ളതേ നേരിയതായിട്ട് ഇതുപോലെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു. ശർക്കര ഉപ്പേരിടത് അരിയാൻ വേണ്ടി പോകണത് ഇങ്ങനെയാണ് അരിയേണ്ടത്. നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗം കളയും. എന്നിട്ട് കൃത്യമായിട്ടുള്ള അളവായിരിക്കണം. ഒരുപാട് കട്ടി കൂടാനും പാടില്ല, ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. ഇതേ ഇത്രയും തിക്നെസ്സിലാണ് ശർക്കര ഉപ്പേരിക്ക് നമ്മൾ അരിയുന്നത്. അരിഞ്ഞ് നമ്മൾ ദാ മാറ്റി വെച്ചു. ഇനി നമ്മൾ ആദ്യം തന്നെ ഉരുളിയിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക, നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ശർക്കര ഉപ്പേരിക്കുള്ള കായ നമ്മൾ വറുത്തെടുക്കുകയാണ്. കായ ഞാൻ മുഴുവനായിട്ട് ഇട്ടു. എന്നിട്ട് പാകത്തിന് വറുത്തെടുക്കണം. ഇതിനെ വറുത്തെടുക്കുന്നതിന്റെ പാകം എങ്ങനെയാണെന്നറിയോ, ലൈറ്റ് ഗോൾഡൻ കളർ കേട്ടോ. ശരിക്കും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് പാകാവും, നല്ല കിടുകിടുകിടുന്ന് വരും. അപ്പൊ അത് മുറുകി എന്നുള്ളത് മനസ്സിലാക്കാം. പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിത് വറുത്ത് ഓട്ടപാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചു. ഇനി ശർക്കര, ശർക്കര നമ്മൾ എടുക്കുന്നത് 1/2 കിലോ. 1 കിലോ കായ്ക്ക് 1/2 കിലോയിലും കുറച്ച് കുറവ്. ഇനി പാവ് കാച്ചനെ, പാവ് കാച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഞാൺ പരുവം എന്ന് പറയും. കൈകൊണ്ട് നമ്മളിങ്ങനെ ആക്കി നോക്കുമ്പോൾ നൂല് പോലെ, ഒറ്റ നൂല് പോലെ വരികയാണെങ്കിൽ അത്രയും പരുവം മതി. ശർക്കര പാവ് ഞാൻ നന്നായിട്ട് അരിച്ചിട്ടാട്ടോ ഉരുളിയിലേക്ക് ഒഴിച്ചത്. ഉരുളിയിൽ ഒഴിച്ചിട്ട് ഇത് കായും കൂടെ, വറുത്ത് വെച്ചിരിക്കുന്ന കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഏകദേശം ഈ പാവ് വറ്റി വരും. അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ, കട്ട് ചെയ്യപ്പോവും. ഇപ്പം തന്നെ ഏകദേശം ഒന്ന് പരുവപ്പെട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ്. സാധാരണ അരിപ്പൊടിയാണ് ചേർക്കുന്നത്, ഞാനിതിലിത്രി പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. ഭയങ്കര സ്വാദാ അരിപ്പൊടി ചേർക്കുന്നതിനേക്കാളും ഈ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരിക്ക് ഭയങ്കര സ്വാദാ. ഇളക്കി കൊടുക്കൽ നിർത്താൻ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉരുളിയിൽ നിന്ന് വിട്ടു വരുന്നത് ആ പാകം. ഇതാണ് ശർക്കര ഉപ്പേരിയുടെ ടെക്സ്ചർ, ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പാവൊക്കെ കാച്ചിയ ഉരുളി തന്നെയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശർക്കര ഉപ്പേരി ഉണ്ടാക്കിയ അംശം ഉണ്ടാവും, അപ്പൊ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. ഉഗ്രനൊരു കാപ്പി റെഡി. ഏലക്കയുടെയും ശർക്കരപ്പാവിന്റെയും ഒക്കെ കൂടെ നല്ല സ്വാദായിരിക്കും. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിപ്സിനുള്ള കാവർക്കാം. സെയിം ഉരുളിയില് സെയിം എണ്ണയില് നമുക്ക് ചിപ്സ് വറുത്തെടുക്കാം. ചിപ്സ് ഇതുപോലെ ഇട്ടു. എന്നിട്ട് ഏകദേശം ചിപ്സ് ഒന്ന് പരിവായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തില് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും, തെളിച്ചു കൊടുക്കും. ഇതാ ഇതുപോലെ തെളിച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ചിപ്സ് പരിവാവും. ചിപ്സിന്റെ പരിവ് എല്ലാവർക്കും അറിയാലോ, ആ ക്രിസ്പി പരിവായി കഴിയുമ്പോൾ നമ്മൾ ചിപ്സ് വാങ്ങി വെക്കും. ഇതുപോലെ മുഴുവനും ചിപ്സ് നമുക്ക് വറുത്തു പോരാം. ശർക്കര ഉപ്പേരിക്കും ചിപ്സിനും മേടിച്ച കായയുടെ തൊലി ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് നല്ല കുനുകുനേന്ന് അതുപോലെ അരിഞ്ഞു വെച്ചു. ഇത്രയും പയർ, ഇതിപ്പോ ഏകദേശം 1 കപ്പ് പയർ കാണും. 1 കപ്പ് പയർ അല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചതാണിത്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകിട്ടിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായത്തൊലി ഇട്ട് കൊടുക്കുക. ശേഷം കായത്തൊലി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരല്പം വെള്ളം തിളച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് മിക്സിഡ് ബൗളില് 1/2 മുറി തേങ്ങ, 2 ചുള ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം. തോരന്റെ പരിവുണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോഴേക്കും ദാ നമ്മുടെ കായത്തൊലി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പയറ് ചേർക്കാം. ചെറുപയറ് ചേർത്തു, നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമ്മുടെ തോരന്റെ തേങ്ങാക്കൂട്ട് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. മേലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെക്കാം. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി തോരന്റെ പരുവത്തിന് റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കായത്തൊലിയും ചെറുപയറും ചേർത്ത നല്ലൊരു തോരനാത്, ഒരുപാട് ഹെൽത്തിയും കൂടിയാണേ. ഇതേ കായ കൊണ്ട് നമ്മളിപ്പോ ഒരു ശർക്കര ഉപ്പേരി ഉണ്ടാക്കി, ചിപ്സ് ഉണ്ടാക്കി, കായത്തോരൻ ഉണ്ടാക്കി, പിന്നെ നന്നായിട്ട് ഉഷാറാവാൻ ഒരു കാപ്പി.